ഹാലലൂയ. ഒരിക്കൽ കൂടി ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ടെലിവിഷൻ ചാനലിലൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ പരിശുദ്ധനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ വിലയേറിയ സന്ദർഭത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. കർത്താവ് ഇന്നും നമ്മളെ അസാധാരണമായ നിലകളിൽ മാനിക്കാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേകതമായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ ഇനി ഒരിക്കലും അങ്ങനെ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ഏരിയയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ എപ്പിസോഡിലൂടെ, ഈ വചന സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളെ അസാധാരണമായ രീതിയിൽ മാനിക്കാൻ പോകുന്നു. കാരണം ദൈവികമായ വചനത്തിന് ശക്തി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയില്ലാത്ത മേഖലകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ ബലഹീനതകൾ അനുഭവിക്കുന്നോ ആ മേഖലകളിൽ പരിശുദ്ധനായ ദൈവം തൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോകുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, വിടുതലുകളെ പ്രവർത്തിക്കുന്ന ദൈവം, നിങ്ങൾക്ക് നിത്യജീവൻ തരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങൾ ഏത് രാജ്യത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിച്ചാലും, നിങ്ങൾ ഏത് മേഖലയിൽ ഇരുന്നു കൊണ്ട് ഈ വചന സന്ദേശം കേട്ടാലും, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടോ ഓഫീസുകളിൽ ഇരുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനകത്തിരുന്നു കൊണ്ടായിരിക്കാം ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ ഭാരപ്പെടരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ തൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോകുന്നു. യേശുവപ്പച്ചൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഹാലലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് ചില ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ചിലത് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട ചില സംഗതികൾ മാറ്റണം. നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ യേശു കർത്താവ് ഭൂമിക്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ലോകരാജ്യങ്ങളിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അസാധാരണമായ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വാക്കു പറഞ്ഞാൽ മാറ്റാൻ അവൻ ഒരു മനുഷ്യനല്ല. എൻ്റെ ദൈവം നിങ്ങളെ നോക്കി പ്രവാചകന്മാരിലൂടെ ആത്മാവിനാൽ നിറയപ്പെട്ട് ഒരു ദൂത്, ഒരു അഭിഷേകം, ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് വേണ്ടി കൈമാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് നിശ്ചയമായും നിവർത്തിക്കും. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ വചന സന്ദേശം, ഒരു അസാധാരണമായ ദൈവികമായ വിടുതൽ നിങ്ങൾക്ക് കൈമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഇന്നത്തെ വചന സന്ദേശത്തിൽ എടുത്തിരിക്കുന്ന വേദഭാഗം, യോശുവയുടെ പുസ്തകം 3:5 പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കും. ജീവിതത്തിൽ അത് നടന്നു കാണുവാൻ ഒരു സാഹചര്യവുമില്ലാത്ത എന്തെങ്കിലും ഇപ്പോൾ ഈ വചന സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ, ഹാലലൂയ, അവരെ തൊട്ടിട്ട് നിങ്ങൾ പറയണം, ഹാലലൂയ, കർത്താവ് എനിക്ക് വേണ്ടി ഒരതിശയം പ്രവർത്തിക്കാൻ പോകുന്നു, കർത്താവ് എനിക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. പരീക്ഷയിൽ തോറ്റ വ്യക്തിയായിരിക്കാം, തോറ്റ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം നിന്റെ കയ്യിലിരിക്കുന്നത്, പക്ഷെ ദൈവവചനം പറയുന്നു നിന്നെ ഒരതിശയമാക്കി മാറ്റാൻ പോകുന്നു. ആ സർട്ടിഫിക്കറ്റിനെ തൊട്ടിട്ട് നിങ്ങൾ പറയണം, ഹാലലൂയ, യേശുവച്ചൻ ഇതിലൂടെ എനിക്കൊരതിശയം പ്രവർത്തിക്കാൻ പോകുന്നു. ജീവിതത്തിൽ ജയം നേടുവാൻ കഴിയാത്ത ഏത് സാഹചര്യത്തിനകത്തിരിക്കുന്ന വ്യക്തിയായാലും ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ വിശ്വാസത്തിൻ്റെ ശക്തി കണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അതിന്മേൽ പകർന്ന്, ജീവിതത്തിൽ നീ നടക്കത്തില്ലെന്ന് പറഞ്ഞ ഏരിയയിൽ, ജീവിതത്തിൽ നീ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ ഏരിയയിൽ എൻ്റെ കർത്താവ് ജീവനെ പകരാൻ പോകുന്നു. എൻ്റെ യേശു ആ മേഖലയിൽ നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു. ഹാലലൂയ. ഇന്നലകൾ നീ ഡോക്ടറിനെ കണ്ടിട്ട് വന്നിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഒരു പക്ഷേ ഹാലലൂയ ഏതെങ്കിലും സർജറിക്ക് ഡേറ്റ് കൊടുത്തിട്ട് വന്ന വ്യക്തിയായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്, ദൈവവചനം നിങ്ങളെ നോക്കി സംസാരിക്കുന്നത്. നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം നടക്കാൻ പോകുന്നു. നാളെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരത്ഭുതം നടക്കണമെങ്കിൽ നീ ആയിരിക്കുന്ന ആ താണ മേഖലയിൽ, നീ ആയിരിക്കുന്ന ശൂന്യതയ്ക്കകത്ത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യണമെങ്കിൽ ആദ്യം നിന്നിൽ ഉണ്ടാകേണ്ടത് ശുദ്ധീകരണം ഉണ്ടാകണം. ഹാലലൂയ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ,
യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. എൻ്റെ യേശു നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങളിൽ ഒരു ശുദ്ധീകരണമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പാപിയായ വ്യക്തിയായിരിക്കാം, പലവിധമായ പാപത്തിന് അടിമപ്പെട്ട വ്യക്തിയായിരിക്കാം, ബ്രദർ സിസ്റ്റർ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ്. ദൈവവചനം പറയുന്നു, നിന്റെ പാപം എത്ര കഠിൻ ചുമപ്പായാലും അതിനെ ഹിമം പോലെ ഞാൻ വിളിപ്പിക്കാമെന്ന്. എങ്ങനെ വിളിപ്പിക്കും? നീ അവനോട് പറ്റിച്ചേർന്ന് നിന്നെ ചെയ്ത പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നിന്നെ ആ പാപത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത പാപമോചനം കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. അവൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന, അവനിൽ ആശ്രയിക്കുന്ന ഏവർക്കും അവൻ പാപമോചനമെന്ന വീണ്ടെടുപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നീ ഭാരപ്പെട്ടു പോകേണ്ട. എൻ്റെ കർത്താവ് നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന്, നിന്റെ കുറ്റങ്ങളെ ക്ഷമിച്ചു തന്ന്, ആ പാപം മൂലം നിന്നിൽ വരേണ്ടിയിരുന്ന ശാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് പൈശാചികൻ്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് നിനക്കു വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കും. യോശുവയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പുരോഹിതന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഹാലലൂയ, യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി യോർദാനിൻ്റെ മധ്യത്തിൽ ഒരു വഴി തുറന്നതുപോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇനി ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല ബ്രദർ എന്ന് പറഞ്ഞ മേഖലയിൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുന്നു. ഹാലലൂയ. അന്നേ വരെ ലോകത്തിൽ ഒരു ചരിത്ര പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല യോർദാനിനെ വറ്റിച്ചതായി. ഹാലലൂയ. ദൈവവചനത്തിൽ പറയുന്ന ഒരത്ഭുതങ്ങളും ഹാലലൂയ അന്ന് വരെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ ഒന്നും പ്രതിപാദിക്കാത്തത് ആ ദൈവജനത്തിന് വേണ്ടി യഹോവയായ ദൈവം ചെയ്തു എങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് യഹോവയായ ദൈവം, ഹാലലൂയ, പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്തിരിക്കും. അവൻ നമുക്ക് വേണ്ടി അയച്ച കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ നിലയിടുമ്പോൾ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞത്, ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത്, ജീവിതത്തിൽ അസാധ്യമായ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉണ്ടാകും. ഇന്ന് ഈ രാത്രിക്കാലം നീ കർത്താവിൽ വിശ്വസിക്കാമെങ്കിൽ കർത്താവ് നിന്റെ ചരിത്രത്തെ മാറ്റാൻ പോകുന്നു. നീ പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി, ഹാലലൂയ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. ഹാല, യോശുവ ജനത്തോട് പറഞ്ഞതുപോലെ, ആ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഹാലലൂയ. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കു വേണ്ടിയും കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. അവൻ്റെ ജനനം ഒരത്ഭുതമായി മാറിയതുപോലെ, അവൻ്റെ ശുശ്രൂഷ ഒരത്ഭുതമായി മാറിയതുപോലെ, അവൻ്റെ ജീവിതം ഒരത്ഭുതമായി മാറിയതുപോലെ, അവൻ്റെ മരണം ഒരത്ഭുതമായി മാറിയതുപോലെ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരത്ഭുതമായി മാറിയതുപോലെ, അവൻ്റെ, ഹാലലൂയ, സ്വർഗാരോഹണം ഒരത്ഭുതമായി മാറിയതുപോലെ, ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്ക് വേണ്ടിയും, അവൻ്റെ മക്കളായി തീർന്ന സകലർക്കു വേണ്ടിയും, അവൻ എങ്ങനെ പ്രവർത്തിച്ചുവോ അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അത്ഭുതം യഹോവയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹാലലൂയ. യോശുവ ദൈവജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരത്ഭുതം ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ, ഹാലലൂയ, അങ്ങനെ ഒരു ശുദ്ധീകരണം കിട്ടിയതായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ മേഖലയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് ഹാലലൂയ പറയുക, കർത്താവേ, എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ടാ പച്ച, മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ ഹെൽപ്പ് കൊണ്ട് അതിനകത്ത് എനിക്കൊരു വിടുതൽ നേടുവാൻ പറ്റത്തില്ല, പക്ഷേ അങ്ങേക്ക് പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന സകലർക്കു വേണ്ടിയും ഇപ്പോൾ ദൈവശക്തി ഒരു വിടുതലായി മാറാൻ പോകുന്നു. എങ്ങനെയാണ്? ഹാലലൂയ. യഹോവയായ ദൈവം യോർദാനിൻ്റെ മധ്യത്തിൽ വഴി തുറന്നത്, അവരിൽ ആദ്യം ഒരു ശുദ്ധീകരണമുണ്ടായി. അതിനുശേഷം ദൈവപുരുഷനായ യോശുവ ദൈവജനത്തോട് പറഞ്ഞു, ഹാലലൂയ, തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ നിയമപ്പെട്ടവുമായി യോർദാനിൻ്റെ വക്കിൽ എത്തുമ്പോൾ, ഹാലലൂയ, ദൈവവചനം പറയുന്നു, പിന്നെ യഹോവ യോശുവയോട്,
ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. യഹോവയായ ദൈവം യോശുവയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്, ഞാൻ മോശയോട് കൂടെ എങ്ങനെ ഇരുന്നുവോ അതുപോലെ നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആദിമ ഭക്തന്മാരോട് കൂടെ എങ്ങനെയാണോ യഹോവയായ ദൈവം കൂടെ നടന്നത് അതുപോലെ നിങ്ങളോട് കൂടെ നടക്കും. എങ്ങനെയാ മോശയോട് കൂടെ യഹോവയായ ദൈവം നടന്നത്? ചെങ്കടലിന്റെ മധ്യത്തിൽ അവൻ വന്ന് നിന്നപ്പോൾ അവൻ്റെ കയ്യിൽ, ഹല്ലേലൂയ, ലോകം പറഞ്ഞു അത് ഒന്നിനും കൊള്ളാത്ത വടിയെന്ന്, ലോകം പറഞ്ഞു അതൊരു ഉപയോഗമില്ലാത്ത വടിയെന്ന്, ലോകം പറഞ്ഞു അത് ഊന്നി നടക്കേണ്ട വടിയെന്ന്, ലോകം പറഞ്ഞു, ഹല്ലേലൂയ, അത് ആടുകളെ മേയ്ക്കേണ്ട വടിയെന്ന്. പക്ഷേ യഹോവയായ ദൈവം പറഞ്ഞു, ആ വടി നീ ചെങ്കടൽ നേരെ നീട്ടുക. ഹല്ലേലൂയ. ചരിത്രത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു മഹാത്ഭുതം ചെങ്കടലിന്റെ മധ്യത്തിൽ മോശയിലൂടെ ദൈവം ചെയ്തെടുത്തതുപോലെ അതുപോലെ നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. നിന്നെ ഒന്നിനും കൊള്ളാത്ത വടിയെന്ന് പറഞ്ഞ്, ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന വേഹലകളിൽ ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങൾക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായിട്ടുള്ള ഓപ്പണിങ്ങുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നു. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവികമായ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. അന്ന് ചെങ്കടലിന്റെ മധ്യത്തിൽ ഇറങ്ങിയ ദൈവിക സാന്നിധ്യം നീ പറ്റത്തില്ല എന്ന് പറഞ്ഞ മേഖലയിൽ, ആ ഒരു ശുശ്രൂഷ രംഗത്തോടെ എനിക്ക് ഉയർന്നു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ മേഖലയിൽ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വഴി തുറക്കാൻ പോകുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ, ഹല്ലേലൂയ, ഓരോ വചന സത്യങ്ങളിലും നീ വിശ്വസിക്കും ുമ്പോൾ തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കാൻ പോകുന്നു. അടുത്ത വേദഭാഗം ഇങ്ങനെ പറയുന്നു, പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് അവർ കാണുക നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. പിന്നെ യോശുവ, ഹല്ലേലൂയ, ചെയ്തതെന്താണെന്നറിയാമോ? അടുത്തൊരു അത്ഭുതം നടക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ആദ്യം നിന്നിൽ ഉണ്ടാകേണ്ടത് ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. ഹല്ലേലൂയ. രണ്ടാമത് സമർപ്പണം ഉണ്ടാകണം. ആ ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, യോശുവ ചെയ്തത് നിയമവട്ടകത്തെ ചുമക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുകയും അവരോട് നിയമവട്ടകം ചുമക്കുവാൻ പറയുകയും ചെയ്തു. അവിടെ എങ്ങനെയാ അത്ഭുതം സംഭവിച്ചത്? നിയമപെട്ടകത്തെ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൻ്റെ അരികിലെത്തിയിട്ട് അവിടെ പാദങ്ങൾ വെള്ളത്തിൽ തൊട്ടപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു വഴി തുറന്നു വന്നു. ഹല്ലേലൂയ. അതുവരെ പെരുവെള്ളം പോലെ, അതുവരെ വൻ തകർച്ചയോടെ ഒഴുകി വന്ന ആ യോർദാനിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, നിയമപെട്ടകത്തെ ചുമന്ന പുരോഹിതന്മാരുടെ കാൽ സ്പർശനം ഉണ്ടായപ്പോൾ അതിൻ്റെ മധ്യത്തിൽ, ഹല്ലേലൂയ, യഹോവയായ ദൈവം, ഇസ്രായേലിൽ യഹോവയല്ലാതൊരു വേറൊരു ദൈവം ഇല്ല എന്ന് തെളിയിച്ചതുപോലെ, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തിലെ മേഖലകളെ ഉടച്ചു കളയുവാൻ ശ്രമിക്കുന്ന സകല മേഖലകളിലും, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ, അവർ വാഗ്ദത്തത്തിലോട്ട് പ്രവേശിപ്പാൻ അവർക്ക് തടസ്സമായി അവരുടെ മുന്നിൽ ഉയർന്നു നിന്ന ആ ചെങ്കടലിൻ്റെ മധ്യത്തിൽ, ആ യോർദാനിൻ്റെ മധ്യത്തിൽ യഹോവയായ ദൈവം ഒരു വഴി തുറന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ ചുമക്കുന്ന നിയമവട്ടകം, ഹല്ലേലൂയ, ഈ സത്യവേദ പുസ്തകമാണെങ്കിൽ, നീ ചുമക്കുന്ന, ഹല്ലേലൂയ, നിയമവട്ടകം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനമാണെങ്കിൽ, നിന്റെ കയ്യിൽ വചനമെന്ന വാളുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ വചനത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, നിന്റെ ഹല്ലേലൂയ, നീ ചുമക്കുന്നത്, ഹല്ലേലൂയ, ഈ സത്യവേദ പുസ്തകമാണെങ്കിൽ, ഇന്നു മുതൽ നീ കാൽ ചവിട്ടുന്ന ദേശങ്ങളിൽ ഒരിക്കലും, ഹല്ലേലൂയ, നിനക്കൊരു ഉയർച്ച തരില്ല എന്ന് പറഞ്ഞ മേഖലകളിൽ തന്നെ നീ ഒരു ഉയർച്ച പ്രാപിപ്പാൻ പോകുന്നു. ഒരിക്കലും നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ മേഖലകളിൽ തന്നെ യഹോവയായ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിയമപെട്ടകത്തെ ചുമക്കുന്ന, ഹല്ലേലൂയ, പുരോഹിതന്മാരുടെ കാൽ സ്പർശനം ഉണ്ടായപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നുവെങ്കിൽ, ഈ സത്യവേദ പുസ്തകം ചുമക്കുന്ന നിന്റെ കാൽ സ്പർശനം ഉണ്ടാകുന്ന മേഖലകളിൽ, ഹല്ലേലൂയ, ദൈവം നിന്നിലൂടെ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. നീ കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരാമെന്ന് പറഞ്ഞ യഹോവയായ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നീ കരയേണ്ട മേഖലകളിൽ നീ ആർത്ത്
ഉല്ലസിച്ച് കർത്താവിൽ സന്തോഷിക്കാൻ പോകുന്നു. നീ ജീവിതത്തിൽ ഭയപ്പെടുന്ന നിന്നെ യഹോവയായ ദൈവം അവിടെ നിന്ന് മാറ്റാൻ പോകുന്നു. നീ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ യഹോവയായ ദൈവം നിനക്ക് കൈമാറാൻ പോകുന്നു. യോർദാനിൻ്റെ മധ്യത്തിൽ ദൈവം ഒരു വഴി തുറന്നെങ്കിൽ ഹാലലൂയ, ജീവിതത്തിൽ സകലതും വഴിയടഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി യഹോവയായ ദൈവം പുതിയൊരു വഴി തുറക്കാൻ പോകുന്നു. യോർദാനിൻ്റെ നടുവിൽ ഒരു വഴി തുറക്കാൻ യഹോവയായ ദൈവം ഒരത്ഭുതം ചെയ്തു എങ്കിൽ ഹാലലൂയ, നീ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു. നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ നീ അനുഭവിക്കാൻ പോകുന്നു. ഹാലലൂയ, കർത്താവിൽ വിശ്വസിച്ചതിന് ശേഷവും അവൻ്റെ നാമത്തിൽ നീ സ്നാനം ഏറ്റതിന് ശേഷവും ഹാലലൂയ, ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ ജീവിതത്തിൽ എനിക്ക് ഒന്നും സമ്പാദിപ്പാൻ, ജീവിതത്തിൽ എനിക്കൊന്നും അനുഭവിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരനാണോ സഹോദരിയാണോ നിങ്ങൾ, ഹാലലൂയ, ഭാരപ്പെടരുത്. യഹോവയായ ദൈവം യോശുവയെ വലിയവനാക്കിയതുപോലെ നിങ്ങളെ ആ പ്രതിസന്ധിക്കകത്ത് വലിയവനാക്കാൻ പോകുന്നു. ഈ പ്രതിസന്ധി കൊണ്ടുവന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല, ഈ ശൂന്യത വന്നത് നിന്നെ മുടിച്ചു കളയുവാനല്ല, നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസ പാത്രമായി തീർക്കുവാനല്ലേ അല്ല, പകരം അതിൻ്റെ മധ്യത്തിൽ യോശുവയെ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വലിയവനാക്കിയതുപോലെ ദൈവം നിങ്ങളെ ആ പ്രതിസന്ധിക്കകത്ത് വലിയവനാക്കാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ പല രീതിയിലും നിങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നിലും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്ന സഹോദരനെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കാൻ പോകുന്നു. യോർദാനിൻ്റെ നടുവിൽ യഹോവയായ ദൈവം പുതിയ വഴി തുറന്നതുപോലെ, ഹാലലൂയ, അതുവരെ ലോക ചരിത്രത്തിൽ നടക്കാത്തത് സംഭവിച്ചതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. യോശുവയുടെ പുസ്തകം 3:10 പറയുന്നു, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഹാലലൂയ. എന്താണെന്നറിയാമോ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തത്? എൻ്റെ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ കർത്താവ് ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു. അതിൻ്റെ 11 ഇങ്ങനെ പറയുന്നു, ഇതാ സർവഭൂമിക്കും നാഥനായവൻ്റെ നിയമപെട്ടകം. ഹാലലൂയ, സകല ഭൂമിക്കും നാഥനായവൻ, ഹാലലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. ഹാലലൂയ, എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനുള്ള കാരണം അവൻ ജീവനുള്ള ദൈവമാണ്, സർവഭൂമിക്കും നാഥനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവം നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യോശുവയുടെ പുസ്തകം 3:16 ഇങ്ങനെ പറയുന്നു, സർവഭൂമിക്കും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹാലലൂയ, ചിറ പോലെ നിൽക്കും, ചിറ പോലെ നിൽക്കും. നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന മേഖലകളിൽ നിങ്ങളെ തകർക്കുവാൻ ആരൊക്കെയാണോ ശ്രമിച്ചത് അവരെ ദൈവം നിങ്ങൾക്കൊരു കവചമാക്കി മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ദൈവം അവരെ ഒരുക്കാൻ പോകുന്നു. അതുവരെ യോർദാൻ പറഞ്ഞു, ഹാലലൂയ, ഞാൻ നിങ്ങളെ വാഗ്ദത്ത കനാനിലോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വാഗ്ദത്തത്തിലോട്ട് പ്രവേശിപ്പാൻ അനുവദിക്കത്തില്ല. അതുവരെ വെല്ലുവിളിച്ച യോർദാൻ, ഹാലലൂയ, യഹോവയുടെ നിയമവട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ പതിഞ്ഞപ്പോൾ മേൽതൊട്ട് അടിവരെ രണ്ടായി പിരിഞ്ഞിട്ട് അത് ചിറ പോലെ നിന്നു. ഹാലലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം, ഹാലലൂയ, നിങ്ങളെ തകർക്കുവാൻ നോക്കിയവരെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പോകുന്നു. വചനത്തിൽ പറയുന്നു, അത് കൊയ്ത്ത് കാലമായതുകൊണ്ട് യോർദാൻ നിറഞ്ഞു കവിയുന്ന സീസണായിരുന്നു. ഹാലലൂയ. അവിടെ ഒരു അതിശയ പ്രവൃത്തി നടക്കേണ്ട സാഹചര്യം അതുവരെ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ യോർദാനിൻ്റെ നടുവിൽ വഴി തുറന്നെടുത്തതുപോലെ, ഹാലലൂയ, അതിൻ്റെ നടുവിൽ യഹോവയായ ദൈവം ഒരത്ഭുതം ചെയ്തെടുത്തതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു. സകലതിനു വേണ്ടി ഞാൻ അധ്വാനിച്ചു ബ്രദർ, സകലതിനു വേണ്ടി ഞാൻ ഒരുപാട് പ്രയത്നിച്ചു, പക്ഷേ ഒന്നും കിട്ടുന്നില്ല, ഒന്നും അത് അനുഭവിപ്പാൻ
കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരനെ, സാഹചര്യങ്ങൾ പല വിധത്തിലും പല മേഖലകളിലും നിങ്ങൾക്ക് എതിരായിട്ടുണ്ടാകാം. ജീവിതത്തിൽ ഒന്ന് മുന്നേറുവാൻ കഴിയാത്ത രീതിയിൽ, നിങ്ങൾക്കൊന്ന് മുന്നോട്ട് ഗമിക്കുവാൻ കഴിയാത്ത രീതിയിൽ പലവിധമായ കെട്ടുകൾ കൊണ്ട്, പലവിധമായ തടസ്സങ്ങൾ കൊണ്ട് നിങ്ങൾ ഹാലലു ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. നീ ഏതു മേഖലയിലാണോ തടസ്സം അനുഭവിക്കുന്നത്, നീ ഏതു മേഖലയിലാണോ ഞെരുക്കം അനുഭവിക്കുന്നത്, ആ മേഖലയിൽ കർത്താവും നിനക്കൊരു വർദ്ധനവ് തരാൻ പോകുന്നു. ആ മേഖലയിൽ കർത്താവും നിങ്ങൾക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറക്കാൻ പോകുന്നു. ഹാലലിയ, വചനത്തിൽ പറയുന്നത് പോലെ അത് കൊയ്ത്ത് കാലമായതുകൊണ്ട് യോർദാൻ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയ സമയമായിരുന്നു. അതിൻ്റെ നടുവിൽ ഒരു വഴി തുറക്കാൻ ആ സമയത്ത് പറ്റത്തില്ല. പക്ഷേ ഹാലലൂയ, നിയമപ്പെട്ടകത്തെ ചുമക്കുന്ന അഭിഷിക്തന്റെ കാൽ സ്പർശനം ആ മേഖലയിൽ ഉണ്ടായപ്പോൾ, ഹാലലൂയ, ലോക ചരിത്രത്തിൽ നടക്കാത്തത് അവിടെ ഉണ്ടായതുപോലെ. ഹാലലൂയ, നീ ദൈവകൽപ്പനകളെ ചുമക്കുന്നവനാണോ, ദൈവ വചനത്തെ ചുമക്കുന്ന ഒരു വ്യക്തിയാണോ, ദൈവം നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം നിശ്ചയമായും നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിശ്ചയമായും നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ വഴികളെ തുറക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ദൈവ വചനത്തെ മാനിക്കുന്ന വ്യക്തിയാണോ, ദൈവം നിങ്ങളെ മാനിക്കും. ഞാനൊരു ചെറിയ ഹാലലിയ ഉദാഹരണം നിങ്ങളോട് പറയാം. ഹാലലിയ, കോട്ടയത്തുള്ള ഡെലിവറൻസ് ചർച്ചിലെ ഹാലലിയ പാസ്റ്റർ ഷാജൻ ജോർജ്, ഹാലലൂയ, അദ്ദേഹം ഒരു അനുഭവം ഇങ്ങനെ പറയുകയുണ്ടായി. ശുശ്രൂഷയിൽ താൻ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ശുശ്രൂഷ അനുഭവിക്കുന്നതിനോട് പോയി. അതുപോലെ ഒരു സ്ഥലത്ത് തിരുവല്ലായിൽ, ഹാലലൂയ, തെക്കൻ കേരളത്തിലെ ഏലിയാവെന്ന് ദൈവസഭ വിളിച്ചു പറയുന്ന ആശാരി ഉപദേശിയുടെ കൺവെൻഷന് പോയി. ഹാലലൂയ, ആ ആശാരി ഉപദേശിയുടെ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഹാലലൂയ, നിനക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ നീ കർത്താവിൻ്റെ വചനത്തെ ചുമക്കുന്നവനാണോ, നീ നിന്റെ കയ്യിൽ കർത്താവിൻ്റെ വചനം ഉണ്ടെങ്കിൽ നീ അതിനകത്തൊരു ഉമ്മ കൊടുക്ക്, അതിനകത്തൊരു ഉമ്മ കൊടുക്ക്, നീ അനുഗ്രഹിക്കപ്പെടും. വചനം നീ വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം, വചനം നിനക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തിയായിരിക്കാം. സത്യവേദ പുസ്തകം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നീ ഒരു ഉമ്മ കൊടുക്ക്, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഹാലലൂയ, ഇത് കേട്ട ഹാലലൂയ പാസ്റ്റർ ഹാലലു ഭവനത്തിൽ മടങ്ങി വന്നു. താൻ ഉൽപ്പത്തി മുതൽ അവസാനം വരെയും ഓരോ പേജ് എടുത്തു വെച്ച് വചനത്തിനകത്ത് ഉമ്മ കൊടുത്തു, ഉമ്മ കൊടുത്തു. ഹാലലൂയ, അന്ന് ആ ഉമ്മ കൊടുക്കുന്ന സമയത്ത്, അന്ന് വചനത്തെ ചുംബിക്കുന്ന ആ സമയത്ത് ഹാലലൂയ പുള്ളിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഹാലലൂയ ആയിരങ്ങൾ കൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കർത്താവ് കൊടുത്തു. അനേകം വിധമായ നിലകളിൽ ഹാലലൂയ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ, തൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ പല പ്രതികൂലങ്ങൾ ഉണ്ടായി എങ്കിലും അതിൻ്റെ നടുവിൽ ഹാലലൂയ ആ ദൈവദാസനെ കർത്താവ് ലോകരാജ്യങ്ങളിൽ ഇന്ന് മാനിച്ചു. ഹാലലൂയ, എന്തുകൊണ്ടാണ് മാനിച്ചതെന്നറിയാമോ? ആ സത്യവേദ പുസ്തകത്തെ ആ ദൈവദാസൻ മാനിച്ചതുകൊണ്ട്. നിങ്ങൾ ദൈവവചനത്തെ ചുമക്കുന്ന വ്യക്തിയാണോ, അതിനെ ബഹുമാനിക്കുന്ന വ്യക്തിയാണോ, അതിനെ ആദരിക്കുന്ന വ്യക്തിയാണോ, നിശ്ചയമായും ദൈവം നിങ്ങളെ ലോകരാജ്യങ്ങളിൽ മാനിച്ചിരിക്കും. ഈ പുസ്തകത്തെ മാനിക്കുന്ന സർവരെയും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തന പുസ്തകങ്ങൾ 17:44 ഇങ്ങനെ പറയുന്നു, നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ആകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തും. ഹാലലൂയ, നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ നിശ്ചയമായും ആ വചനത്തിനകത്ത് കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമെന്ന്. അങ്ങനെയാണെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, വചനത്തെ മാനിക്കുന്ന, വചനത്തെ ചുമക്കുന്ന, വചനത്തെ ശുശ്രൂഷിക്കുന്ന നിങ്ങളെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകുന്നു. നിങ്ങൾ ഹാലലൂയ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ, നിങ്ങളായിരിക്കുന്ന പഞ്ചായത്തിൽ പോലും നിങ്ങളെ അറിയാത്തവരായി, അറിയാത്തൊരു വ്യക്തിയായിരിക്കാം ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളായിരിക്കുന്ന മേഖലയിൽ പോലും നിങ്ങളെ അറിയപ്പെടാത്ത വിധം ഹാലലൂയ നിങ്ങൾ ഒതുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവ വചനത്തെ നിങ്ങൾ മാനിക്കുന്ന വ്യക്തിയാണോ, ദൈവ വചനത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ മാനിക്കും. ഹാലലൂയ, എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന സങ്കീർത്തന പുസ്തകം 77:14 പറയുന്നത്, ഹാലലൂയ, എൻ്റെ അപ്പൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന നിങ്ങളെയും ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. അതുമാത്രമല്ല, അവൻ്റെ ബലത്തെ ജാതികളുടെ ഇടയിൽ അറിയിക്കുവാൻ ദൈവം നിങ്ങളെ, ഹാലലൂയ, ഒരു മൂർച്ചയുള്ള ആയുധമായി, ഒരസാധാരണമായ വ്യക്തിത്വമായി, ഒരസാധാരണമായ അഭിഷേകത്തിന് ഉടമയായി ദൈവം നിങ്ങളെ മാറ്റാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു.
ഈ പ്രാർത്ഥനാ വേളയിൽ തന്നെ നമ്മൾ വചനത്തിനകത്ത് യഹോവയായ ദൈവത്തെക്കുറിച്ച് ഏത് രീതിയിലാണോ നമ്മൾ ഇന്ന് ചിന്തിച്ചത്, അതുപോലെ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. യഹോവയായ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഏത് വിധമാണോ കേട്ടത്, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഏത് വിധത്തിലാണ് നിങ്ങൾ യഹോവയായ ദൈവത്തെക്കുറിച്ച് കേട്ടത്? അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, അവൻ്റെ ബലത്തെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തുന്ന ദൈവം, അവൻ യോർദാനിൻ്റെ നടുവിൽ വഴി തുറക്കുന്ന ദൈവം, അസാധ്യങ്ങളുടെ നടുവിൽ വഴി തുറക്കുന്ന ദൈവം. ഹാലലൂയ. ആ കാലഘട്ടത്തിൽ കൊയ്ത്തുകാലത്ത് യോർദാൻ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ യോർദാനിൻ്റെ നടുവിൽ യഹോവയായ ദൈവം വഴി തുറന്നുവെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരായിരിക്കാം. സാഹചര്യം നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ, നന്മ പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ, നിങ്ങൾക്കൊരു ഉയർച്ച പ്രാപിപ്പാൻ ഒരു സാഹചര്യവും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ദൈവവചനം നിങ്ങൾക്കൊരു വിടുതലായി മാറാൻ പോകുന്നു. ദൈവവചനം ആ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. യോശുവയെ ദൈവം വലിയവനാക്കിയെങ്കിൽ നിങ്ങളെയും നിശ്ചയമായും ഈ വചന സന്ദേശത്തിലൂടെ ദൈവം നിശ്ചയമായും നിങ്ങളെ വലിയവനാക്കും. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം കേട്ടാലും, ജീവിതത്തിൽ തകർക്കപ്പെട്ട ഏത് മേഖലയിലിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം കേട്ടാലും, യഹോവയായ ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ വചനം നിങ്ങൾ കേട്ടതുകൊണ്ട് ആ വചനത്തിൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ യോശുവയെ വലിയവനാക്കിയതുപോലെ എൻ്റെ ദൈവം നിങ്ങളെ നിശ്ചയമായും, നിങ്ങളെ ദൈവം ഉറപ്പായും വലിയവനാക്കും. ഈ വചനത്തിൽ അങ്ങനെ ഒരു വാക്ക് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും ഒരത്ഭുതം ചെയ്തിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നല്ല കർത്താവേ, ഈ ജനത്തിനു വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേശപ്പ, ആത്മാർത്ഥതയോടെ ശക്തിയോടെ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അങ്ങ് അടിയൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിന് ഒത്തവണ്ണം നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശോപ്പ, ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്റെ മക്കൾക്ക് വേണ്ടി അസാധാരണമായ ദൈവപ്രവൃത്തികളെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നന്ദി. ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത മേഖലയിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഇപ്പോൾ ഈ പ്രാർത്ഥനാ വേളയിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മുന്നിൽ ഒരു വഴി തുറന്നു വരട്ടെ. യോർദാനിൻ്റെ നടുവിൽ ഒരു വഴി തുറന്നതുപോലെ കൊയ്ത്തുകാലമാണെങ്കിലും നിറഞ്ഞു കവിഞ്ഞൊഴുകിയ ആ സ്ഥലത്ത് എൻ്റെ ദൈവം യോർദാനിൻ്റെ നടുവിൽ ഒരു വഴി തുറന്നതുപോലെ സാഹചര്യങ്ങളൊക്കെ എത്ര എതിരായാലും എൻ്റെ ദൈവം നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വഴി തുറന്നതിനായി സ്തോത്രം. അവരുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. അവരുടെ മേലുള്ള എല്ലാ ശത്രുവിൻ്റെ വെല്ലുവിളികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവിനെ ആരെങ്കിലും സ്വീകരിക്കാത്തവർ ഈ വചന സന്ദേശം ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ യേശോപ്പ, അങ്ങിലുള്ള വിശ്വാസത്താൽ അവരെ അപ്പൻ്റെ മക്കളാക്കി മാറ്റിയതിനായി സ്തോത്രം. അവർ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവരെ കർത്താവിൻ്റെ മക്കളാക്കി മാറ്റിയതിനായി സ്തോത്രം. അങ്ങേ അറിയാത്തവരെ എൻ്റെ ദൈവം ഈ വചന സന്ദേശത്തിലൂടെ അപ്പൻ്റെ മക്കളാക്കി മാറ്റിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.